ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബൊഗെയ്ൻവില്ല പ്ലാന്റ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫയറോപ്പാൽ ഓറഞ്ച്, മൊണാലിസ, റെഡ്, ചില്ലി, റൂബി, ഈ ഐറ്റംസൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. മൊണാലിസ, അതേപോലെ തന്നെ മിസ് വേൾഡ്, സ്ലീപ്പിംഗ് ബ്യൂട്ടി, റെഡ്, പീച്ച്, ഇതൊക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല തിക്കായിട്ട് ഫ്ലവർ വരും. അതേപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് എൻക്വയറി വന്ന പ്ലാന്റാണ് ബ്രിസ. ബ്രിസ റെഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബ്രിസ പീച്ച് ഇതൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പം നമുക്ക് ബ്രിസ റെഡാണ് കിട്ടിയിരിക്കുന്നത്. 10 ഇഞ്ച് പോട്ടിലാണ് ബ്രിസ റെഡ് വന്നിരിക്കുന്നത്. ബ്രിസ പ്ലാന്റ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്, കാരണം എപ്പോഴും തിക്ക് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റാണ് ബ്രിസ. അതുകൊണ്ട് തന്നെ പ്രത്യേക ഭംഗിയാണ് അതിൻ്റെ പ്ലാന്റ് കാണാനായിട്ട്. ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത് ബ്രിസ റെഡാണ് കേട്ടോ. അതേപോലെ തന്നെ അടുത്തത് ചില്ലി റെഡാണ്. ചില്ലി റെഡ് കവർ സൈസും പോട്ട് സൈസും അവൈലബിൾ ആണ് കേട്ടോ. അതേപോലെ തന്നെ നല്ല ഡാർക്ക് റെഡ്, പെട്ടെന്ന് ചില്ലി റെഡാണെന്ന് തോന്നും, പക്ഷേ ചില്ലി റെഡല്ല, ബ്ലഡ് റെഡാണ് കേട്ടോ. ഒരു നല്ലൊരു വെറൈറ്റിയാണ് ബ്ലഡ് റെഡ്. നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ബ്ലഡ് റെഡ്. നല്ലൊരു ഫ്ലവർ തന്നെയാണ് അതിന്. ബ്ലഡ് റെഡും അവൈലബിളാണ്. നമ്മുടെ ഹോം ഗാർഡൻ എറണാകുളം ജില്ലയിലെ ആലുവ പെരുമ്പാവൂർ KSRTC റൂട്ടിലാണ് കേട്ടോ. സ്പീഡ് പോസ്റ്റ് വഴിയും DTDC കൊറിയർ സർവീസ് വഴിയുമാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുന്നത്. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക കേട്ടോ. മറ്റുള്ള പ്ലാന്റ്സിനെ അപേക്ഷിച്ച് ബോഗമില്ല പ്ലാന്റ്സിന് കൊറിയർ ചാർജ് കൂടുതലായിരിക്കും. കൊറിയർ ചാർജ് കൂടാൻ കാരണം മണ്ണാണ്, അതിൻ്റെ പോട്ട് മിക്സ്. ആ മണ്ണ് നമ്മുടെ വേരിൻ്റെ അടുത്തുള്ള മണ്ണൊക്കെ കളയാതെ അയക്കുന്നത് കൊണ്ട് വെയിറ്റ് വരുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ അയച്ചുതരുന്ന പ്ലാന്റ്, ഇപ്പോൾ നിങ്ങൾക്ക് അയച്ചുതരുന്ന പ്ലാന്റ് നിങ്ങൾ കൊണ്ടുപോയി അന്ന് തന്നെ പോട്ട് ചെയ്യണം. ചിലർ അന്ന് തന്നെ പോട്ട് ചെയ്യൂല. അപ്പോൾ ഒന്ന് നനച്ച് കൊടുക്കുക. നനച്ച് കൊടുത്തിട്ട് നിങ്ങൾ പോട്ട് മിക്സ് ആദ്യം റെഡിയാക്കി വയ്ക്കുക. പോട്ട് മിക്സ് റെഡിയാക്കി വെച്ചിട്ട് പോട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയി നമ്മൾ അയച്ചുതരുന്ന ബോക്സൊക്കെ നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പ്ലാന്റ് ഒന്ന് നനച്ച് കൊടുക്കുക. അതിനുശേഷം പോട്ട് മിക്സ് ഒക്കെ റെഡിയാക്കി നിങ്ങൾ റെഡിയാക്കിയിട്ട് വേണം ഈ പ്ലാന്റ്സ് നമ്മൾ അയച്ചു തരുന്ന കറുത്ത കവറുണ്ടല്ലോ, ആ കവറിൽ നിന്ന് എടുക്കാനായിട്ട്. അതായത് പോട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയി പകുതി മണ്ണെല്ലാം ചേർത്ത പോട്ടിലേക്ക് അതിൻ്റെ അടുത്ത് വെച്ച് കറുത്ത കവർ കട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ പോട്ടിലേക്ക് ഇറക്കി വയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അയച്ചു തരുന്ന പോട്ട് മിക്സ് 2 കൈയും വെച്ച് പിടിച്ചോളണം. പ്ലാന്റിൽ നിന്ന് വേർപെട്ട് പോവാതെ 2 കൈയും വെച്ച് പിടിച്ചിട്ട് അങ്ങനെ തന്നെ നിങ്ങൾ ആ പോട്ടിലേക്ക് ഇറക്കി വയ്ക്കുക. ബാക്കി പോട്ട് മിക്സ് കൊണ്ട് ചേർത്ത് ഫില്ല് ചെയ്ത് നല്ലപോലെ നനച്ച് കൊടുത്തിട്ട് നല്ലപോലെ തണലത്ത് കൊണ്ട് വയ്ക്കാം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും തന്നെ സൺലൈറ്റ് അടിക്കരുത്. അപ്പോൾ ചില പ്ലാന്റുകളുടെ ലീഫ് കൊഴിഞ്ഞു പോകും, പോയിക്കോട്ടെ, അത് പുതിയ ലീഫ് ഒരാഴ്ചക്കുള്ളിൽ പുതിയ ലീഫ് വരും. അപ്പോൾ അത് ലീഫ് വന്നെങ്കിൽ നമ്മൾ തണുപ്പ് കൊടുത്ത് നല്ല തണുപ്പുള്ള സ്ഥലത്ത് വച്ചാലാണ് പെട്ടെന്ന് തന്നെ അതിന് ലീഫ് വരുള്ളൂ. 2ാമത്തെ ആഴ്ച ലീഫെല്ലാം ഓക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ വളങ്ങൾ കുറച്ചാണ് ചേർക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ കുറച്ച് വളങ്ങൾ ചേർത്തത് പ്ലാന്റ് ഓക്കെ ആയി കഴിയുമ്പോൾ വളങ്ങൾ കുറച്ചും കൂടി ചേർത്തിട്ട് നല്ല വെയിലത്ത് കൊണ്ട് വച്ചാൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ പിടിക്കും കേട്ടോ. ഇത് പൂനെ വെറൈറ്റി ആണ് കേട്ടോ. ഈ പൂനെ വെറൈറ്റിയുടെ പ്രത്യേകത ഉണ്ട്, നിറയെ പൂവായിരിക്കും കാണാനായിട്ട്. പൂനെ വെറൈറ്റി പിങ്ക് നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ പൂനെ വൈറ്റും അവൈലബിൾ ആണ് കേട്ടോ. അതേപോലെ തന്നെ വീരാവൈറ്റ് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല കൊല്ല കുത്തി പൂടുന്ന പ്ലാന്റാണ് വീരാവൈറ്റ്. അതേപോലെ തന്നെ വീരാ മജന്ത, അതെല്ലാം നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതൊരു പുതിയൊരു വെറൈറ്റി നമുക്ക് കിട്ടിയതാണ്, വെരിഗേറ്റഡ് ലീഫിൽ
ഫ്ലവർ വന്നിട്ട് നല്ല കളറാണ് കേട്ടോ, അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഐഡി നമുക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് കവർ സൈസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ കയാട്ട, കയാട്ട ഹാങ് ചെയ്യാൻ നല്ല അടിപൊളി പ്ലാന്റാണ് കയാട്ട. കയാട്ട, ഫൈറോപ്പാൽ, ഹവായ് വൈറ്റ്, അതെല്ലാം ഹാങ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്ലാന്റുകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്, മെസ്സേജുകൾ അയക്കുക കേട്ടോ. ഇത് ബ്രിസാരടിൻ്റെ സൈസാണ് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോ